കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചേക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിൻ്റെ ഫലമാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ കൗണ്ടിങ് തുടങ്ങി ഓട്ടെണ്ണ തുടങ്ങി ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഒരു വ്യക്തമായ ചിത്രം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കേരളീയർക്ക് നൽകാൻ പറ്റുന്നത് ഒരു വ്യക്തമായ ചിത്രം തന്നെയാണെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും മൂന്ന് മണ്ഡലങ്ങൾ മൂന്ന് മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത് വട്ടിയൂർക്കാവ് കോന്നി അരൂർ മൂന്ന് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ വട്ടിയൂർക്കാവിലും കോന്നിയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അരൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമുൾ ഉസ്മാനും അട്ടിമറി വിജയം നേടാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടിനാണ് മേയർ വി കെ പ്രശാന്ത് ലീഡ് ചെയ്യുന്നത് മേയർ വി കെ പ്രശാന്തിനെതിരെ വളരെ ശക്തമായ ഒരു വോട്ടിംഗ് പാറ്റേൺ അവിടെ സൃഷ്ടിക്കാൻ മണ്ഡലത്തിലെ നാൽപ്പത്തിരണ്ട് ശതമാനം വരുന്ന നായർ സമൂഹം അതുപോലെ അതായത് എൻ എസ് എസിൻ്റെ വോട്ടിനെ നായർ സമൂഹത്തിൻ്റെ വോട്ടിനെ എൻ എസ് എസിലൂടെ ലീഡ് ചെയ്ത് യു ഡി എഫിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ നടക്കുകയുണ്ടായി ആ ശ്രമങ്ങളെ എല്ലാം തന്നെ തകർത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മേയർ വി കെ പ്രശാന്ത് അവിടെ ലീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജനീഷ് കുമാർ കോന്നിയിൽ കോന്നിയിലെ ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ജനീഷ് കുമാർ അദ്ദേഹം മോഹൻരാജിനെയാണ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏകദേശം മൂവായിരം വോട്ടിനടുത്ത് ലീഡ് അവിടെ നേടിയിരിക്കുകയാണ് മൂവായിരം വോട്ടിൻ്റെ ലീഡ് നേടിക്കൊണ്ട് അദ്ദേഹം വളരെ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആളാണെന്നും ഗുണ്ടയാണെന്നും വരെയുള്ള പ്രചരണങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ കോന്നിയിലും എൻ എസ് എസ്സിൻ്റെ എഫക്റ്റുള്ളതാണ് എൻ എസ് എസിൻ്റെ എഫക്റ്റിനും തകർത്തെറിഞ്ഞുകൊണ്ട് ജാതി സമവാക്യങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് അവിടെയും മുന്നേറിയിക്കുന്നത് ഷാനിമോൾ ഉസ്മാൻ ഷാനിമോൾ ഉസ്മാൻ അരൂരിലെ മുന്നേറ്റം നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് കാരണം ലോക്സഭാ ഇലക്ഷനിൽ ഷാനിമോൾ അരൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടെങ്കിലും അരൂർ നിയമസഭാ മണ്ഡലത്തിൽ നേടിയ അറുന്നൂറോളം വോട്ടിൻ്റെ ലീഡ് ആ ലീഡാണ് ആ മുന്നേറ്റം അവിടെ അതുപോലെ ആവർത്തിക്കുകയാണ് ഷാനിമോൾ ഉസ്മാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിനെ ലീഡ് ചെയ്യുകയാണ് ഷാനിമുൾ ഉസ്മാൻ അവിടെ എറണാകുളത്ത് മൂവായിരം വോട്ടിന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചിരുന്നതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ ലീഡ് ചെയ്യുമെന്ന് അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് മഞ്ചേശ്വരത്തും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ആ സിറ്റിംഗ് സീറ്റിൽ മഞ്ചേശ്വരത്തും അദ്ദേഹത്തിന് കമറുദ്ദീൻ ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ്റി രണ്ട് വോട്ടിനാണ് അവിടെ കമറുദ്ദീൻ ലീഡ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ അഞ്ച് നിയമസഭയിൽ നോക്കുമ്പോൾ മൂന്നിടത്ത് അട്ടിമറി എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഈ അട്ടിമറി എല്ലാം തന്നെ ആ വളരെ പ്ലാൻ ചെയ്ത് നടന്ന ഇലക്ഷൻ ക്യാമ്പയിനുകളെയും അട്ടിമറിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് രണ്ട് സ്ഥലത്ത് മുന്നേറുന്നത് അത് പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്